അസ്സലാമലൈക്കും, വെൽക്കം ടു നുഹാസ് കിച്ചൺ ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നെയ്പത്തിരിയാണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഒരു കപ്പ് പത്തൽനാര്, തേങ്ങ ഒരു കപ്പ്, ഉപ്പ്, ചെറിയ ജീരകം, പെരുംജീരകം, ഓനിയൻ ഹാഫ് കഷ്ണാണ് ഓനിയൻ. ഇത് പത്തൽനാര് ഞാൻ 5 hours മുമ്പ് തന്നെ കുതിർത്തി വെച്ചതാണ്. ഇതിന് നന്നായി കഴുകി നമ്മൾ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കരുത്, എന്നിട്ട് ഗ്രൈൻഡറിലിട്ട് കൊടുത്തെല്ലാം ശേഷം ഓരോന്നോരോന്നായിട്ട് ഇതിലേക്കിടുക. ഇത് നല്ലോണം അരിഞ്ഞ് വരരുത്, ചെറുതായി പൊടിഞ്ഞാൽ മതി. കഷ്ണ കഷ്ണമായിട്ട് നമ്മളിങ്ങനെ കയ്യിലേക്ക് ഇട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് ഓനിയൻ ചേർത്ത് കൊടുക്കാം. ഓനിയൻ നന്നായി അരിഞ്ഞ് വരണം. ഈ അരിഞ്ഞു വന്നിട്ട് തന്നെ നമുക്ക് ഇനി കിട്ടാൻ പാടില്ല, നന്നായി അരിഞ്ഞു വരണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഇങ്ങനെ മിക്സായി വരണം. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർക്കുക, കുറച്ച് വെള്ളം ചേർക്കുക. നല്ലോണം തിക്കായിട്ടുണ്ട്, കുറച്ച് മതി, ഒരു 2 spoon മതിയാകും. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്യുക. അരി നല്ല പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കാവുമ്പോൾ 1 cup കൊക്കനട്ട്, അതായത് 1/2 മുറിയാണ് നേരത്തെ തേങ്ങയുടെ, അത് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ആവാൻ പാടില്ല, ജസ്റ്റ് തേങ്ങ ഇട്ടിട്ട് ഒരു 2 rounds അത്രേ ഉള്ളൂ. തേങ്ങ നന്നായി പൊടിയാൻ പാടില്ല. അതിനതിൽ പെരുംജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പെരുംജീരകം നന്നായി പൊടിയണ്ട, ജസ്റ്റ് 1 round ആയ പറഞ്ഞാൽ നമുക്ക് ഗ്രൈൻഡർ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം വെള്ളമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കണ്ട, ഒരു കോട്ടൺ തുണി ബൗളിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിലുണ്ടായ വെള്ളമൊക്കെ ഈ കോട്ടൺ തുണി വലിച്ചെടുക്കും. ഞാൻ കുറച്ച് വെള്ളമായിട്ടുണ്ട്, ഞാനതുപോലെ ചെയ്തതാണ്. ഇനി അടുപ്പത്തേക്ക് ഒരു ചീരച്ചട്ടി വെച്ചെടുക്കുക. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ കൈകൊണ്ട് പരത്തിയ നെയ്പത്തര് നന്നായി ഇട്ട് കൊടുക്കുക. ഇതുപോലെയാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ പ്രസ് ചെയ്താൽ ആ വെള്ളമൊക്കെ ഈ കോട്ടൺ വലിച്ചെടുക്കും. ഒരു 5 minutes വെച്ചാൽ മതി. ഇനി നമ്മൾ വിരൽ കൊണ്ടല്ല, നടു കൈ കൊണ്ടാണ് ഇതിനെ പരത്തി കൊടുക്കേണ്ടത്. 1/1 ആയിട്ട് പരത്തിയ ശേഷം നമുക്ക് ഇതിനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം തിക്കാവാനും പാടില്ല, തിന്നാനും പാടില്ല, ഒരു മീഡിയം. നമുക്ക് പരത്തുമ്പോൾ അത് മനസ്സിലാവും. ഇനി ഓയിൽ നല്ല ചൂടായതിനു ശേഷമേ ഇതിനെ ഇട്ട് കൊടുക്കാവുള്ളൂ. അത് പൊങ്ങി വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് വെക്കുക. എന്നാലത് ചെറിയ തീയിലുണ്ടാലേ നല്ലോണം വെന്ത് കിട്ടും, ഇല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലുണ്ടെങ്കിൽ അത് വെന്ത് കിട്ടില്ല. അതായത് കളർ മാത്രം വരും, അകം പച്ച ഉണ്ടാവാം, പിട്ടങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പം നല്ല ക്ലിയറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 1/1 ആയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പൊങ്ങി വരും. പച്ചരി കൊണ്ടൊക്കെ നെയ്പത്തിരി ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അത് കുറേ നേരം നല്ല പൊങ്ങിയേ ഉണ്ടാവും, അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ്, കുറേ ജോലിയൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അരി മാത്രം കുറേ ഒരു 5 hours എങ്കിലും കുതിർത്ത് വെക്കണം, എന്നെങ്കിലേ നന്നായി അരിഞ്ഞ് കിട്ടും. പിന്നെ ഇതിന് നമുക്ക് നെയ്പത്തിരിന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല കളർ വരണം, നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇത്. ഇത് കറിയില്ലാതെ അങ്ങനെ കഴിക്കാൻ പറ്റും നമുക്ക്. അത് ഇട്ടതിന് ശേഷം നല്ല തിളാവണം, അതായത് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അത് പൊങ്ങിയതിന് ശേഷമാണ് ലോ ഫ്ലെയിം ആക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ നെയ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.